ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഭാരതരത്നയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ഭാരതരത്ന കർപ്പൂരി ഠാക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത കാണാം. അതായത് ഭാരതരത്ന 2024 ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? അത് കർപ്പൂരി ഠാക്കൂറിനാണ്. ഈ കാണുന്ന ഇദ്ദേഹമാണ് കർപ്പൂരി ഠാക്കൂർ. അദ്ദേഹത്തിന് പ്രശസ്തമായ ഒരു മുദ്രാവാക്യമുണ്ട്, അവകാശങ്ങൾ വേണമെങ്കിൽ പോരാടാൻ പഠിക്കൂ, ജീവിക്കണമെങ്കിൽ മരിക്കാൻ പഠിക്കൂ എന്നതാണ്. അവകാശങ്ങൾ വേണമെങ്കിൽ പോരാടാൻ പഠിക്കൂ, ജീവിക്കണമെങ്കിൽ മരിക്കാൻ പഠിക്കുന്നതാണ് കർപ്പൂരി ഠാക്കൂറിന്റെ പ്രശസ്തമായ മുദ്രാവാക്യം. ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവും കൂടിയാണ് ആര്? കർപ്പൂരി ഠാക്കൂർ എന്ന് പറയുന്നത്. ബീഹാറുകാരനാണ്, ഏഴ് സ്വദേശം ബീഹാറാണ് എന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിനാണ് ഇത്തവണ ഭാരതരത്ന ലഭിച്ചിരിക്കുന്നത്. 2024 ഭാരതരത്ന ലഭിച്ചിരിക്കുന്നത് കർപ്പൂരി ഠാക്കൂറിനാണ് എന്ന് മനസ്സിലാക്കുക. ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. അതുപോലെ ഇത് പ്രഖ്യാപിച്ചതാരാണ്? ദ്രൗപദി മുർമുവാണ്. നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവാണ് ഭാരതരത്ന പ്രഖ്യാപിച്ചത്. ഭാരതരത്ന ശുപാർശ ചെയ്തത് പ്രധാനമന്ത്രിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ഭാരതരത്ന ലഭിച്ചത് കർപ്പൂരി ഠാക്കൂറിനാണ്. ആർക്കാണ്? കർപ്പൂരി ഠാക്കൂർ. ഓർത്തു വെക്കുക, കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി എന്നാണ് ഭാരതരത്ന അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ്. അതുപോലെ ആലിലയുടെ രൂപത്തിൽ സ്വർണപ്പതക്കത്തിൽ സൂര്യന്റെ ചിഹ്നവും അതിൽ ദേവനാഗരി ലിപിയിൽ ഭാരതരത്ന എന്ന വാക്കുകൾ ഉണ്ടാവും. ഇതാണ് സൂര്യന്റെ ചിഹ്നം, ഭാരതരത്ന എന്ന ആ ഒരു എഴുത്തുണ്ട്. എന്താണ്? ദേവനാഗരി ലിപിയിലാണ് ഈ ഒരു വാക്ക് എഴുതിയിരിക്കുന്നത്. ആലിലയുടെ രൂപത്തിലുള്ള സ്വർണപ്പതക്കത്തിലാണ് സൂര്യന്റെ ചിഹ്നവും ദേവനാഗരി ലിപി ഭാരതരത്ന എന്ന വാക്കുകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതിന്റെ പുറം ഭാഗത്ത് ഇങ്ങനെയുണ്ടാവും. ഓക്കെ, ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി 1954 ആദ്യമായി ഭാരതരത്ന പ്രഖ്യാപിക്കുന്നത്. എപ്പോഴാണ്? 1954 ആദ്യമായിട്ട് ഭാരതരത്ന പ്രഖ്യാപിക്കുന്നത്. അന്ന് മൂന്ന് പേർക്കാണ് ലഭിച്ചത്. മൂന്ന് പേരും ദക്ഷിണേന്ത്യക്കാരാണ്, മൂന്ന് പേരും തമിഴ്നാട്ടുകാരുമാണ് എന്നാണ് അതിന്റെ പ്രത്യേകത. ആദ്യമായി ഭാരതരത്ന 1954 നൽകി ആർക്കൊക്കെ? ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, സി രാജഗോപാലാചാരി, സി വി രാമൻ എന്നിവർക്കാണ് ഈ ഒരു ഭാരതരത്ന ആദ്യമായി ലഭിച്ചത്. 1954 മൂന്ന് പേർക്ക് ഒരുമിച്ച്, രാധാകൃഷ്ണനും സി രാജഗോപാലാചാരി, സി വി രാമനും, മൂന്ന് പേർക്കാണ് ഭാരതരത്ന ആ ഒരു സമയത്ത് ലഭിക്കുന്നത്. അപ്പൊ 1954 ഭാരതരത്ന നൽകി തുടങ്ങിയത്. മൂന്ന് പേർക്കാണ് ആദ്യം തന്നെ, അതായത് ഏറ്റവും കൂടുതൽ മൂന്ന് പേർക്കാണ് ഭാരതരത്ന സമ്മാനിക്കുക. ഭാരതരത്ന ആകെ മൂന്ന് പേർക്കാണ് ഒരു വർഷം അല്ലെങ്കിൽ ഒരു തവണ സമ്മാനിക്കുന്നത്. മൂന്നിൽ കൂടുതൽ ഇതുവരെ വന്നിട്ടില്ല. മൂന്നാണ് ഇവരുടെ ആ ഒരു റേറ്റ് ഇതെന്ന് പറയുന്നത്. അതായത് മൂന്നിൽ കൂടുതൽ കൊടുക്കില്ല എന്ന ആ ഒരു തീരുമാനമാണ്. അപ്പൊ പരമാവധി മൂന്ന് പേർക്കാണ് ഭാരതരത്ന നൽകുക. ഓക്കെ, 1954 ആദ്യമായി സി വി രാമനും രാധാകൃഷ്ണനും സി രാജഗോപാലാചാര്യനും മൂന്ന് പേരും തമിഴ്നാട്ടുകാരാണ് എന്ന് മനസ്സിലാക്കുക. ഇനി കായിക രംഗത്ത് നിന്ന് ഭാരതരത്ന ലഭിച്ച വ്യക്തി, അത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. 2013 സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഭാരതരത്ന ലഭിക്കുക. അപ്പൊ കായിക രംഗത്ത് നിന്ന് ആദ്യമായി ഭാരതരത്ന ലഭിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർക്കാണ്. മനസ്സിലാക്കുക, ഒരുപാട് ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. അതായത് കായിക രംഗത്ത് നിന്ന് ഭാരതരത്ന ലഭിച്ച വ്യക്തി ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ്. സച്ചിൻ ടെണ്ടുൽക്കർ 2013. ഇനി 2019 ഭാരതരത്ന ലഭിച്ച ആരൊക്കെയാണ് നോക്കാം. ഒന്ന് പ്രണബ് മുഖർജി, മറ്റൊന്ന് ഭുപൻ ഹസാരിക, അടുത്തത് നാനാജി ദേശ്മുഖ്. നാനാജി ദേശ്മുഖ്, പ്രണബ് മുഖർജി, ഭുപൻ ഹസാരിക. ഓക്കെ, ഈ 2019, അതായത് നമ്മുടെ ഈ 2024 ഇപ്പൊ നമ്മുടെ കർപ്പൂരി ഠാക്കൂറിന് ലഭിക്കുന്നതിന് മുന്നേ ഭാരതരത്ന ലഭിച്ച മൂന്ന് പേരാണ് പ്രണബ് മുഖർജിയും ഭുപൻ ഹസാരികയും നാനാജി ദേശ്മുഖും. ഇതാണ് ഈ കാണുന്നത്. ഇതാണ് നാനാജി ദേശ്മുഖ്, പ്രണബ് മുഖർജി, അതുപോലെ ഭുപൻ ഹസാരിക എന്നിവരാണ്. ഈ മൂന്ന് പേർക്കാണ് ഇതിനു മുമ്പ് ഭാരതരത്ന ലഭിച്ചത്, 2019 എന്ന് ഓർക്കുക. 2013 കായിക രംഗത്ത് ആദ്യമായിട്ട് സച്ചിൻ ടെണ്ടുൽക്കർക്കും ലഭിച്ചു. ഇനി 2014 ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ അടൽ ബിഹാരി വാജ്പേയും മദൻ മോഹൻ മാളവ്യ, ഇങ്ങനെ രണ്ടു പേർക്കാണ് 2014 രണ്ടു പേർക്ക് അടൽ ബിഹാരി വാജ്പേയി, മദൻ മോഹൻ മാളവ്യ എന്നീ രണ്ടു പേർക്കാണ് ഭാരതരത്ന ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ഫോട്ടോ ആണ് ഇത്, വാജ്പേയി, ഇത് മദൻ മോഹൻ മാളവ്യ. 2014 പഠിച്ചു വെക്കുക. ഇപ്പോ 24 കർപ്പൂരി ഠാക്കൂറാണ്, കർപ്പൂരി ഠാക്കൂർ. അപ്പൊ ഇത്രയുമാണ് ഭാരതരത്നയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒരു PDF നമ്മൾ നമ്മുടെ കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിൽ എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയ ഒരു PDF ആയിരിക്കും. ഭാരതരത്നയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെല്ലാം അതിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കമന്റുകളായി എന്തെങ്കിലും നിർദ്ദേശങ്ങളോ മറ്റു കാര്യങ്ങളോ കമന്റുകളായി രേഖപ്പെടുത്താം. പരമാവധി കമന്റുകൾക്ക് മറുപടി തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.